കൂടുതലും പാസ്റ്ററിനോടുള്ള ചോദ്യം ഇതാണ്. മുഹമ്മദ് 1400 വർഷങ്ങൾക്ക് മുൻപേ തൻ്റെ ഹിജ്റ ചെയ്തതിന് ശേഷം മദീനയിലെത്തിന് ശേഷം അവിടെ വച്ചിട്ട് ശക്തി പ്രാപിക്കുന്നു. അവിടെ വച്ചിട്ട് ഈ ആളുകളെ കൂട്ടിയിട്ട് ഒരു വലിയ സൈന്യമായിട്ട് രൂപാന്തരപ്പെടുന്നു. അതിനുശേഷം പല ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലായ്മ ചെയ്ത് കൊലപാതകം ചെയ്ത് അടിമകളെ പിടിച്ച് കച്ചവടം ചെയ്ത് കൊള്ള മുതൽ കൊള്ളയടിച്ച് ആ ഒരു ശൈലിയിലേക്ക് കേരളത്തിലേക്കും ഇസ്ലാമിൻ്റെ ഒരു ശക്തി വ്യാപിപ്പിക്കാവുന്നു. മുഹമ്മദിൻ്റെ പാതയിൽ ഈ ആൾക്കാർക്ക് ഈ പൊതുസമൂഹത്തിനെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളെ കീഴ്പ്പെടുത്തിയിട്ട് ഭയപ്പെടുത്തിയിട്ട് ജീവിക്കാമെന്നുള്ള ഒരു തലത്തിലേക്കാണ് ഇവർ 1921 ഈ നമ്മുടെ ഇവരുടെ വാരിയം കുന്നിനൊക്കെ ചെയ്തതുപോലത്തെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഈ ഒരു 2022 ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് സാധിക്കുമെന്നൊരു തോന്നൽ ഇവർക്ക് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഇവർക്ക് മുൻകൈ ഉള്ളതുകൊണ്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളൊരു തോന്നലാണോ ഇവരിങ്ങനെ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആകെ നമുക്ക് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കണം. ഇന്ത്യയിൽ എവിടെ മുസ്ലിം ലീഗ് ഉള്ളത്? അത് കേരളത്തിലാണ്. ദേശീയം എന്നൊക്കെ പറഞ്ഞാലും അവർ തന്നെ പറയുന്നതനുസരിച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റിനെ കാണുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. കാരണം അതിന് അഖിലേന്ത്യ ഒന്നുമില്ല. അപ്പോൾ പാകിസ്ഥാന്റെ വിഭജനത്തിന് ഹേതുവായ മുസ്ലിം ലീഗിനെ നെഹ്റു വിശേഷിപ്പിച്ചത് ചത്ത കുതിര എന്നാണ്. ചത്ത കുതിര. അപ്പോൾ ഈ കൂടെ ഒരു കാര്യം കൂടെ തിരുത്തട്ടെ. ഈ മുമ്പ് സംസാരിച്ച വെല്യംപറാൻ പറഞ്ഞൊരു തെറ്റുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അവരെ ഉണർത്തരെന്ന് പറഞ്ഞ ക്രൈസ്തവരെ പറ്റിയാണ് നെഹ്റു ഈ ചത്തകുതിരയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം പറയാൻ വിട്ടുപോയതാണ്, ഓർത്തുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ആ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതേതര പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ മതേതര പാർട്ടിയുടെ തനിമുഖം ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഈ ഇതിനകത്തെ റോള് ഇതിൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തിലെ റോളെന്ന് പറഞ്ഞാൽ മിതവാദികളായി മതേതരവാദികൾ ചമഞ്ഞ് നിന്ന് സംസാരിക്കുന്ന ഒരു റോളാണ് അവർ കൈകാര്യം ചെയ്തത്. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ചില സംഘടനകൾ ഭക്തിയുടെ വഴിയിലൂടെ ഈ ഭീകരത പ്രചരിപ്പിക്കുകയാണ്. മൗദൂദിയുടെ പാർട്ടിയാണത്. അപ്പോൾ അതിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ചെയ്തത് യഥോചിതം ഈ സംഘടനകളിലെല്ലാം തന്നെ അവരുടെ നേതാക്കന്മാരെ തിരികെ കയറ്റി. ഇപ്പോൾ MI ഷാനവാസും പരേതനായ MI ഷാനവാസ് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്നു. അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിലാണ്. ഇന്നത്തെ മിനിസ്ട്രി പോലും അല്ലെങ്കിൽ ജലീലടക്കമുള്ള ആളുകൾ സിമി പ്രവർത്തകനായിരുന്നു. ഇതിൻ്റെ തന്നെ ഒരു ചരിത്രം പഠിച്ച് 1977 ഇന്ത്യയിൽ ഈ സിമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള ഈ ഇവരുടെ വളർച്ച പഠിക്കുക. 1987 77 എന്നൊരു 10 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 1987 ആകുമ്പോഴേക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു. ആ ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു നവോത്ഥാനം അതിന് സംഭവിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സിമി 2 തവണ നിരോധിക്കപ്പെടുന്നു. വീണ്ടും സിമി പൂർവാധിക ശക്തിയുടെ രംഗത്ത് വരുന്നു. അങ്ങനെ 93 ആകുമ്പോഴേക്കും സംഭവിക്കുന്നത് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം PDPയുടെ പഴയ രൂപമായ ISS നിരോധിക്കുന്നു. ISSന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു സംഘടന ഉണ്ടാക്കുന്നു. അതിനുമുമ്പ് ഒരു സംഭവം ഉണ്ടായത് 80s വേറൊരു സംഭവം കൂടെ ഉണ്ട്. അത് ഈ നാദാപുരത്ത് നടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നാദാപുരത്ത് ലീഗും അതുപോലെ CPMഉം തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് കൊല നടക്കുന്നു. അപ്പൊ നാദാപുരത്ത് മാത്രമായിട്ട് ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരു NDF ഉണ്ടാകുന്നു. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഈ ഡിഫൻസ് ഫോഴ്സ് അല്പം കഴിഞ്ഞ് ശക്തിപ്പെട്ടു. ആ NDF എന്നുള്ള പേര് നിലത്തിക്കൊണ്ട് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിട്ട് മാറുന്നു 93-94 കാലയളവിൽ. ആ NDF 2 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രംഗത്ത് വരുന്നു. അതാണ് SDP. അപ്പോൾ SDP രംഗത്ത് വരുന്നു. അതിനുശേഷം അവർ ഒട്ടേറെ ആക്ഷനുകൾ നടത്തുന്നു, ശ്രദ്ധേയമായ ആക്ഷനുകൾ. 2 മാറാട് കൂട്ടക്കൊല നടത്തുന്നു. പിന്നെ നമ്മൾ കണ്ടത് താലിബാൻ മോഡലിൽ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്നു. അങ്ങനെ അതിലേക്ക് അവരുടെ തീവ്രവാദ സ്വഭാവം മുമ്പോട്ട് വരുന്നു. അപ്പോഴൊക്കെ ഈ സുന്നികൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഇത് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കൂടെ ഇവരെ മതവൽക്കരിക്കുന്ന മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം നമ്മുടെ MM അക്ബറുടെ ഒക്കെ നേതൃത്വത്തിലുള്ളത് കേരള നജ്വത്തുൽ മുജാഹിദീൻ KNM ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ ഏറ്റവും ശക്തമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ മതവൽക്കരണം നടത്തുന്നു. അപ്പോൾ ഒരു കൂട്ടർ മതവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഒരു കൂട്ടർ ഈ RSSന്റെ പേര് പറഞ്ഞ് ചെറുത്തുനിൽപ്പാണ് എന്ന രൂപേണ ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു, സ്ഫോടവസ്തുക്കൾ സംഘടിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം ഏറ്റവും അധികം ആളുകളെ ഇന്ത്യയിൽ നിന്ന് ISIS റിക്രൂട്ട് ചെയ്ത 100 കണക്കിന് ആളുകളെ റിക്രൂട്ട് ചെയ്തൊരു സ്റ്റേറ്റാണ് കേരളം. ഇത്രയും അറസ്റ്റുകൾ നടന്നതിൽ 22 അറസ്റ്റ് എന്നൊരു കണക്ക് കിട്ടുന്നു. കണക്കൊന്നും കറക്റ്റ് ആയിരിക്കില്ല, കൂടുതലാണോ കുറവാണോ നമുക്ക് അത്ര വ്യക്തമല്ല. ഏതായാലും ഇത്രയും അറസ്റ്റുകൾ കേരളത്തിൽ നടക്കുന്നു.
മുസ്ലിങ്ങളുടെ ആ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്രയും അറസ്റ്റ് നടക്കുന്നു. ഇനി ശിബിലി ഷാദുലി എന്നൊക്കെ പറഞ്ഞ രണ്ടുപേരെ നമ്മുടെ പൂജാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവരിത് തൂക്കേറ് കാത്തു കിടക്കുകയാണ്. ഓർത്തു നോക്കണം ഇങ്ങനെയുള്ള സ്ഥിതി വിശേഷങ്ങൾ. വാഗമൺ റിസോർട്ടിൽ നടന്ന വാഗമണിൽ നടന്നിട്ടുള്ള മറ്റ് ക്യാമ്പയിനിങ് അവരുടെ റിക്രൂട്ട്മെന്റുകൾ ഇവ കൂടാതെ വിദേശ ഫണ്ട് ശേഖരിക്കല് ഇതിന് അവർ പല രൂപങ്ങളും ഭാവങ്ങളുമാണ് കൊണ്ടുവന്നത്. അവരുടെ പ്രവർത്തന രീതികൾ അതീവ സീക്രട്ടാണ്. ആഭ്യന്തരമായി തന്നെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 400+ പ്രാദേശിക ഫണ്ട് കിട്ടുന്ന കേന്ദ്രങ്ങളും വ്യക്തികളും ഓർക്കുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതുപോലെ വിദേശ ഫണ്ട്, ഈ വിദേശ ഫണ്ടൊക്കെ വളരെ സമൃദ്ധമായിട്ട് പെട്രോൾ ഡോളർ കടത്തി ഇവിടെ കൊണ്ടുവരുന്ന ഭാഗത്തിനുള്ള സംവിധാനങ്ങൾ NRI-കളായി മാറുന്നു ഇവരാദ്യം. കാരണം വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ 6 മാസം നിന്നാൽ NRI സ്റ്റാറ്റസ് കിട്ടുന്നു, തിരിച്ചിവിടെ വന്നു വല്ലപ്പോഴും ഒന്ന് പോയി വന്നാൽ മതി, 6 മാസത്തിലേക്ക് പോയി വന്നാൽ മതി. ഇപ്പൊ NRI-ക്ക് പണം കൊണ്ടുവരുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല, അത് ബാങ്കിൽ കൊണ്ടിടാനോ കൈകാര്യം ചെയ്യാനോ ഒന്നും വേറെ തടസ്സമില്ല. ഇപ്പൊ FCRA ഒരു പ്രശ്നം അല്ലാതെ വരുന്നു. ഫോറിൻ കറൻസി റെഗുലേറ്റിംഗ് ആക്ട് ഇതൊന്നും ബാധിക്കാതെ അവർക്ക് ഇത് കൃത്യം ഫണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പലതരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നു. അത് ചിലത് പറയാം. ഒന്ന്, അടുത്തടുത്ത് കിടക്കുന്ന ഒരു മേഖലയിൽ അവർ നുഴഞ്ഞു കയറുക, ബിസിനസ്സുകൾ പിടിച്ചെടുക്കുക, വീട് പിന്നെ റിയൽ എസ്റ്റേറ്റുകൾ മുഴുവൻ കരഗതമാക്കി വെക്കുക, മത്സ്യം വിൽപ്പന മുതൽ എല്ലാ മണ്ഡലങ്ങളിലും സാർവത്രികമായ ആധിപത്യം പുലർത്തുക, അതൊരു കൂട്ടർ ചെയ്യുമ്പോൾ അടുത്ത ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുത്ത് അവരെ ബോഡി ബിൽഡേഴ്സ് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി അവരെ ബൈക്കും കൊടുത്ത് പെൺപിള്ളേരെ വലയിലാക്കാൻ വിടുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കുക. ഇനി ഒരു കൂട്ടരെ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ക്രൈസ്തവ സമൂഹത്തിനും ഹിന്ദുക്കൾക്കും കൊടുത്തുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പരിപാടി ആവിഷ്കരിക്കുക. എല്ലാ തരത്തിലും ഉള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവരിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കേരളം അതിന് പറ്റിയ വിളഭൂമിയായി മാറാൻ കാരണം ഇവിടെ ഭരിച്ച ഇടത് വലത് സർക്കാരുകളാണ്. അതിനർത്ഥം BJP എന്തോ അല്ലാതെ നല്ലൊരു പാർട്ടിയാണെന്നോ അതിലേക്ക് പോയാലാ ഇതിൻ്റെ പരിഹാരം എന്നൊക്കെ പറയുന്നൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് BJP ആണ്. അതിൻ്റെ കാരണം ജനങ്ങൾ ജാതീയമായി വേർതിരിഞ്ഞെങ്കിലേ BJP നിലനിൽപ്പുള്ളൂ. BJP രാഷ്ട്രീയം എപ്പോഴും ജാതി അധിഷ്ഠിതമാണ്. മുസ്ലിം മുസ്ലിമായിട്ടും ക്രൈസ്തവൻ ക്രൈസ്തവനായിട്ടും നിന്നെങ്കിലേ ആ മുമ്പ് പറഞ്ഞ പോലെ ഭൂരിപക്ഷ സമുദായത്തെ ഇളക്കിക്കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് ജാതി എന്ന ആ ടെമ്പോ ആ താളം എപ്പോഴും അവർക്ക് നിലനിർത്തണം. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവിടെ ഇതിനെ ലിങ്ക് ചെയ്യിക്കുന്ന ഒരു കണ്ണിയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാല് 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് എന്താണോ മുഹമ്മദ് അവിടെ കാട്ടിക്കൂട്ടിയത്, സാധാരണഗതിയിൽ ആഹാരം കഴിക്കാൻ പോലും നിർവാഹമില്ലാത്ത ഒരു അനാഥ ബാലൻ, അദ്ദേഹം ഒട്ടേറെ ജീവിത കഷ്ടപ്പാടുകൾ വന്നു, ഖദീജയെ വിവാഹം കഴിക്കുന്നതോടെ സമ്പദ്സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുന്നു, സമ്പത്ത് ആർജിക്കുന്നു. ആ സമ്പത്ത് ആർജിച്ച അദ്ദേഹം ഖദീജയുടെ മരണത്തിന്റെ ശേഷം അദ്ദേഹം കൂടുതൽ ജീവിത സുഖലോലുപതയിലേക്ക് ഇറങ്ങുന്നു, വിവാഹം കഴിച്ച് അത് ഒരു വിനോദമാക്കി മാറ്റുന്നു. ആ പ്രായഭേദമന്യേ അമ്മയുടെ പ്രായവും കൊച്ചുമകളുടെ കൊച്ചുമകളാകാൻ പ്രായമുള്ള പെൺകുട്ടികളെയും അമ്മയുടെ പ്രായ സാധ്യതയുള്ള സൗദ പോലെയുള്ള സ്ത്രീകളെയും ഒരേ സമയത്ത് വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ട ആളുകളെ ഭാര്യമാരാക്കുന്നു, എണ്ണമറ്റ വെപ്പാട്ടിമാരെ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു ഗോത്രദേവനെ ഗോത്ര രാജാവിനെ പോലെ അദ്ദേഹം പതിരയിൽ ആക്ട് ചെയ്യുന്നു. ഒരിക്കലും ജനം തിരഞ്ഞെടുത്ത രാജാവോ പരമ്പരാഗതമായ ഒരു ഡൈനാസ്റ്റിയുടെ ഭാഗമോ ഒന്നുമല്ലായിരുന്ന അദ്ദേഹം ക്രമേണ രാജാവായി മാറുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അധികാരിയായി മാറുന്നു. അധികാരിയായി മാറിക്കൊണ്ട് അവിടെ സന്ധി നടപ്പിലാക്കിയില്ല അല്ലെങ്കിൽ കരാറ് ലംഘിച്ചു എന്ന പേരിൽ പാവങ്ങളെ കൊല്ലുന്നു. ആ കൊലയ്ക്ക് ഒരു ദേവനെ കൂട്ടുപിടിക്കുന്നു. തൻ്റെ എല്ലാ ആക്ടിവിറ്റികളുടെയും പിന്നിൽ ഒരു ദേവന്റെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട് എന്ന നിലയിൽ ആയത്തുകൾ ലഭിക്കുന്നു. ആ സംസ്കാരം തലമുറകളിലേക്ക് പറഞ്ഞു. ഹലോ ഹലോ. ആളുകൾ ഇതിൽ ആകൃഷ്ടനാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്കറിയാം. അതിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന ചില പരിഗണനയാണ്. കാരണം യുദ്ധം മുതലായി കിട്ടുന്ന മുതലിനെ കൂടാതെ പെണ്ണുങ്ങളെ ധാരാളമായിട്ട് കിട്ടുന്നു. അങ്ങനെ സ്ത്രീ സംഭോഗവും കൊള്ളയും ഭൗതിക ജീവിതത്തിന്റെ സുഖങ്ങളും കൊണ്ട് പുരുഷന്മാർ ഇതിന്റെ വഴി കൂടുന്നു. സ്ത്രീകൾ വിമോചനത്തിന് വേറെ വഴിയില്ലാതെ അവരുടെ ഭാഗമായി തീരുന്നു. ഇങ്ങനെ കിട്ടിയ ജീവിത സുഖലോലുപതയിൽ ഇസ്ലാമിക രാഷ്ട്രം കെട്ടപ്പെടുക്കുന്നു. അതിനുശേഷം അത് അബൂബക്കറിലേക്ക് ഉമറിലേക്ക് ഉസ്മാനിലേക്ക് അലിയിലേക്കൊക്കെ വരുമ്പോൾ ഇതേ ജീവിതചര്യ തുടരുന്നു. അതിന്നും അഭംഗുരം തുടരുന്നു. ഇത്തരമൊന്ന് കേരളത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ആരംഭം കുറിക്കാം എന്നവർ ധരിച്ചു. 1947 ആകുമ്പോഴേക്കും അവർക്കൊക്കെ ഇന്ത്യ ഭരിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. അവരുടെ തന്നെ അഷ്റഫ് മൗലവിയൊക്കെ പുറത്തുവിട്ട വാക്കുകളാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ ഭരിക്കാം. അത് വെറുതെ പറയുന്നതല്ല, എല്ലാ തരത്തിലും ആ കണക്കുകൂട്ടൽ അവർ നടത്തിയിട്ട് തന്നെ വളരെ ഇന്റലക്ച്വലി കണക്കുകൂട്ടിയ ആ ഒരു കാര്യമാണ്. കാരണം ക്രൈസ്തവർ ഈ കേരളം വിടുന്നു, അവർ വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നു, ഹിന്ദുക്കളുടെ അംഗസംഖ്യ ചുരുങ്ങുന്നു, അവർ ആ അംഗബലം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ പോലൊരു ജിഹാദാണ്. കാരണം പോപ്പുലേഷൻ കൂടുതൽ വർദ്ധിപ്പിച്ച് ഒരു ഭാഗത്ത്, രണ്ടാമത് കൺവേർഷൻ, വ്യാപകമായ കൺവേർഷൻ നടത്തുന്നു. ആ കൺവേർഷനിലൂടെ മൂല്യങ്ങളില്ലാതെ തന്നെ കൺവേർട്ട് ചെയ്ത ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളിലൂടെയെല്ലാം ഇവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പടുത്തുയർത്താം എന്ന് അവർ മോഹിക്കുന്നു.
ആ 47 അത് ആകുമെന്നുള്ളത് 25 മതി, 25 കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. മുജാഹിദ് ബാലുശ്ശേരി അത് പ്രസംഗിച്ചിട്ടുണ്ട്, 10 മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പൊ 47 കടന്നിരിക്കുന്നു. അപ്പൊ ഇവർക്ക് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ കഴിയാത്ത രണ്ട് കാരണങ്ങൾ, രണ്ട് സാധ്യതകൾ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന്, ശാസ്ത്രത്തിന്റെ വളർച്ച, വിജ്ഞാനത്തിന്റെ വളർച്ച. രണ്ടാമത്തെ സാധ്യത, പ്രബുദ്ധരായ ഒരു സമൂഹം ഇവരുടെ ആ നയം തിരിച്ചറിയുന്നു. കാരണം ലീഗിന്റെ പോലും ഉള്ളിലിരിപ്പ് ഭീകരവാദപരമാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ജാഗ്രത രൂപപ്പെട്ടിരിക്കുന്നു. ആ ജാഗ്രത കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ റൂം തുറന്ന് സംസാരിക്കേണ്ടി വരുന്നത്. തലവെട്ടാനും കൈവെട്ടാനും യാതൊരു വിധത്തിലും സങ്കോചമില്ലാത്തൊരു സമൂഹത്തോട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഒറിജിനൽ ഐഡി വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട. തലവെട്ടിയാലും കൈവെട്ടിയാലും അടുത്തൊരു തലമുറയ്ക്ക് ഈ ദോഷം, കാരണം ഉലകത്തെ ബാധിച്ചിരിക്കുന്ന അർബുദം തന്നെയാണ് ഇസ്ലാമിക തത്വശാസ്ത്രം. ഉലകത്തെ ബാധിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസറാണ് ഇസ്ലാമിക തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രത്തെ അതിൻ്റെ വേരോടെ പിഴുതെറിയേണ്ടതുണ്ട് എന്ന ബോധ്യം അതിനുള്ളിൽ നിന്ന് രൂപപ്പെടുന്നു. അതുകൊണ്ട് ആ പ്രതിദിനം 180 പേരെങ്കിലും ഇസ്ലാം കേരളത്തിൽ വിടുന്നു. ആഗോളവ്യാപകമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വിടുന്നു. സൗദി അറേബ്യയിൽ നിന്ന് അത് തൂത്തെറിയപ്പെടുന്നു. ഹദീസുകൾ വേണ്ട എന്ന് അവിടുത്തെ രാജകുമാരൻ വെക്കുന്നു. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ശുഭസൂചന തന്നെയാണ്. ഇവർ സ്വപ്നം കാണുന്ന 2047 രാഷ്ട്ര ഉദ്ഘാടനം അത്ര എളുപ്പമായി ഭവിക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെ ആ രൂപത്തിൽ കണ്ടു കഴിയുമ്പോൾ അതിൽ ചില ആശങ്കകൾ ഇല്ലാതില്ല. ഈ റെയ്ഡ് ഒക്കെ എത്രത്തോളം ഫലപ്രദമാകുമെന്നും കണ്ടറിയണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഒരു ചോദ്യമുണ്ട്. അതായത് ഇസ്ലാമിലുള്ള ഇവരെ ആൾക്കാർക്ക്, ഇവിടെ മുസ്ലിമുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഇവരുടെ ബോഡിയിലുള്ള ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ പാർട്സ് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഇവരുടെ ഖുർആനത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഈ അജണ്ട എന്ന് പറയുന്നത് ഇപ്പം ഇസ്ലാം രാജ്യമാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനെ ഒരു ഒരു ആവശ്യം വരുമ്പോൾ ഒരു ബോഡിയിൽ ഒരു മനുഷ്യനൊരു ഫിസിക്കൽ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഒരു കിഡ്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അതൊരു വലിയ ഫോൾസ് അല്ലേ ഇവരുടെ ഒരു കാര്യങ്ങളെപ്പറ്റി കുറെ കൂടി പറയാൻ പറ്റുന്നത്? എനിക്ക് ആ മേഖല ഒരു പഠനം പോരാ. ചാക്കോ മാസ്റ്റർ എല്ലാണ്ടോ കേൾക്കാവോ? ഉണ്ട്. അത് അവര് തരം പോലെ കിഡ്നിയും അതുപോലെ അവയവങ്ങളും ഒക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പം തന്നെ മുമ്പേ നമ്മുടെ ഹദീസിനെ തള്ളുക, അങ്ങനെ തള്ളുന്നവരുണ്ട്, തള്ളിക്കളയുന്നവരുണ്ട്. ഗ്രഹത്തിന് വേണ്ടി അവര് ഏത് കാര്യം ചെയ്യും. മാത്രമല്ല അള്ളാഹുവിനെ പോലും തള്ളി പറയാമെന്നുള്ള ഖുർആനി ആയത്ത്, അത് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നത് ഒരു മതവിശ്വാസി ചില സന്ദിഗ്ധ ഘട്ടത്തിൽ തന്റെ വിശ്വാസത്തെ തള്ളി പറയാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം പാകിസ്ഥാനിലൊക്കെ ഈ ഷിയകളെ തല്ലുകൊണ്ട് ചാകുന്നുണ്ടല്ലോ. ഷിയകള് സുന്നി ഭൂരിപക്ഷം ഉള്ളിടത്തൊക്കെ ഷിയകളെ തല്ലുകൊള്ളുന്നുണ്ട്. അപ്പം ചാകാതിരിക്കാനായിട്ട് അവര് ഷിയായിസം ഉപേക്ഷിക്കും കളന്നുള്ള ഭാഷ എന്ന് പറഞ്ഞാണെങ്കിൽ അള്ളാഹുവിനെ തള്ളി പറയാമെന്നുള്ളതായ പ്രമാണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അവയവം ദാനം ചെയ്യാനായിട്ടോ അവയവം സ്വീകരിക്കാനായിട്ടോ പാടില്ല. അത് ഖുർആനിക ആയത്തുണ്ട്, ഹദീസും ഉണ്ട്, പാടില്ല. കാരണം വെച്ചാൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഖിയാമത്ത് നാളിലെ ന്യായവിസ്താര സമയത്ത് ഓരോ അവയവങ്ങളും സംസാരിക്കുമെന്നാണ് പ്രമാണം, ഖുർആനിക ആയത്ത്, മനസ്സിലായി? അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവയവങ്ങളും കൊടുക്കാനായിട്ട് പാടില്ല, ആർക്കും മാറ്റി വയ്ക്കാനായിട്ട് പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ കണ്ണോ കാലോ കൈയോ അല്ലെങ്കിൽ കിഡ്നിയോ ഹാർട്ടോ ഇതൊന്നും തന്നെ കൊടുക്കാൻ പാടില്ലെന്നാണ് അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമങ്ങളും പിന്നെ വ്യാഖ്യാനങ്ങളും കൃത്യമായ പ്രമാണങ്ങളും. പക്ഷെ ബ്രദർ പറഞ്ഞിടക്കുള്ളത് സന്ദർഭം വരുമ്പോഴത്തേനും അവർ കളം മാറ്റി ചുമട്ടും. അതിലൊരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, തക്കിയ എന്നൊക്കെ അവരുടെ പ്രമാണത്തിൽ പറയാം. അതാണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും പിന്നെ ഈ അവയവങ്ങൾ മാറ്റിവെക്കാനോ കൊടുക്കാനോ പാടില്ല എന്നുള്ളത് അത് കൃത്യമായ കണക്കാണ്, കൃത്യമായ പ്രമാണമാണ്. അങ്ങനെ കൃത്യമായിട്ട് ഖുർആനിൽ ആയത്തുണ്ട്. ആ ആയത്തിനെ ഇവിടുത്തെ തഫ്സീറുകാരൊക്കെ മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓക്കെ.